ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഷവർമക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പോവും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കാബേജിൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞത്, രണ്ട് തക്കാളി ഇതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കക്കരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് വിനിഗർ ചേർത്ത് വെച്ചതാണ്, പിന്നെ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ച് ദാ ഇതുപോലെ നന്നായിട്ട് ഉടക്കുക. അങ്ങനെ ചിക്കൻ നന്നായി ഉടച്ച് ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ ചൂടായതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയുള്ള മയോണൈസ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വിനീഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ ഇടക്കിടക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇത് തിക്കാവോളം അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷവർമ റെഡിയാക്കിയെടുക്കാം. ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ച കാബേജ് ഇട്ടുകൊടുക്കുക, പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക, പിന്നെ കക്കരിക്ക ഇട്ടുകൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റൊട്ടിയിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഇതുപോലെ മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.